70s ദൈവം എന്നെ പ്രസംഗിക്കാനായി വിളിച്ചപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ പരിപൂർണത ലഭിച്ചു. ഒരു സ്ത്രീ പ്രസംഗിക്കുക എന്നത് അന്ന് പ്രശസ്തി ആർജിച്ചിരുന്നില്ല, സ്വീകാര്യവുമല്ല. എനിക്കും പ്രസംഗിക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ ദൈവത്തെ പിന്തുടരാൻ ശ്രമിക്കുകയായിരുന്നു. അന്ന് എനിക്ക് ഞാൻ സത്യത്തിൽ അന്ന് ഭ്രാന്തമായി ജീവിക്കുകയല്ലായിരുന്നു. ദൈവം എന്നെ സുവിശേഷ വേലയ്ക്കായി വിളിച്ചെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ആവശ്യമായിരുന്നു. പള്ളിക്കാർ എന്നോട് പുറത്തു പോകാൻ പറഞ്ഞു. ഞങ്ങൾക്ക് പല സുഹൃത്തുക്കളെയും നഷ്ടമായി. ഒരു ദമ്പതി മാത്രം കൂട്ടുനിന്നു. കുടുംബക്കാർ പലരും ഞങ്ങളെ അകറ്റി. ഞങ്ങൾ നികൃഷ്ട ജീവികളായി. കുടുംബത്തിലെ നല്ല കാര്യങ്ങൾക്കൊന്നും ഞങ്ങളെ വിളിച്ചില്ല. കാരണം അവർക്കെന്നെ മനസ്സിലായില്ല. ഞാൻ അസാധാരണമായിട്ടെന്തോ ചെയ്യുകയായിരുന്നു. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പതിവായിട്ടുള്ള സമ്പ്രദായങ്ങളിൽ നിന്ന് ഞാൻ പുറത്തു കടന്നു. ഞാനതിന് വില കൊടുക്കേണ്ടി വന്നു. അതും നേരത്തെ കൊടുക്കേണ്ടി വന്നു. അന്നുമുതൽ ഞാൻ പല സന്ദർഭങ്ങളിലും വില കൊടുത്തു വരുന്നുണ്ട്. എന്നെപ്പോലൊരു സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു വിനോദമല്ല. ആരെങ്കിലും സത്യമല്ലാത്ത ചില ലേഖനങ്ങൾ നമ്മെപ്പറ്റി പത്രത്തിൽ എഴുതും. അപ്പോൾ ദൈവം നമ്മോട് പറയും, നിന്നെ സംരക്ഷിക്കാൻ എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത്? നമ്മെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ പലരും ചോദിക്കുക, നിങ്ങൾക്ക് ടെലിവിഷനിലൂടെ സത്യം എന്താണെന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾ ലോകത്തോട് സംസാരിക്കുക. ദൈവം ഞങ്ങളെ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ല. ചിലപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് തോന്നുമ്പോൾ പരസ്യമായി പറയാറുണ്ട്. അതിന് നാം ഒരു വില കൊടുക്കേണ്ടി വരും. പക്ഷേ അതുകൊണ്ടുള്ള നേട്ടങ്ങളോ? എന്റെ ദൈവമേ, ഓ യേശുവേ, എത്രയോ സമയം രാത്രിയിൽ അസ്വസ്ഥതയോടെ കിടക്കും. ഒന്ന് നേരം വെളുത്താൽ മതിയെന്ന് വിചാരിക്കും. നേരം വെളുത്താൽ വീണ്ടും അസ്വസ്ഥരാവും. ഒന്ന് കിടന്നാൽ മതിയായിരുന്നു എന്ന് തോന്നും. ഈ അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഹല്ലേലൂയ, ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് സമാധാനമുണ്ട്. എനിക്ക് ആനന്ദമുണ്ട്. ഞാൻ ജീവിതത്തെ സ്നേഹിക്കുന്നു. ഞാൻ വീണ്ടും ജനിച്ചിട്ടുണ്ടെന്നും പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റെന്നും സ്വർഗത്തിലേക്ക് പോവുകയാണെന്നും എനിക്കറിയാം. ഫലപ്രദമായ ഒന്നാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് എനിക്ക് സുഹൃത്തുക്കളെ വിട്ടുകൊടുക്കേണ്ടി വന്നു. കുറെ കാലം ഞാൻ ഏകയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. യോശുവ പറഞ്ഞു, നിങ്ങൾക്ക് പലതരം ദൈവങ്ങൾ സേവിക്കാനാവും, എന്നാൽ ഞാനും എന്റെ കുടുംബവും യഹോവയെ മാത്രം സേവിക്കും. ആമേൻ. ഒരിക്കലും ക്രിസ്ത്യാനിയാണെന്നതിൽ ലജ്ജിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ മീറ്റിംഗുകളിലും ദേവാലയങ്ങളിലും പ്രസംഗിക്കുമ്പോൾ ജനങ്ങളെ ആൾട്ടർ കോളിനായി ക്ഷണിക്കുന്ന സമയത്ത് യേശുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കണമെന്ന് എപ്പോഴും പറയാറുള്ളത്. നിങ്ങൾ എഴുന്നേൽക്കാതിരിക്കാൻ യാതൊരു കാരണവും ഉണ്ടാവരുത്. ഇവിടെ വന്ന് നിൽക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും ലോകർക്ക് മുൻപിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നാണ് തീരുമാനത്തിന്റെ ദിവസം. ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. ദൈവത്തെ ഓർത്ത് അവസാനിപ്പിക്കുക. മറ്റുള്ളവരെ പോലെ ആകാതിരിക്കുകയാണ് വേണ്ടത്. അവരെക്കാൾ മികച്ചവരാണ് നിങ്ങളെന്ന് കരുതേണ്ട. അവരെക്കാൾ ഒരുപടി മുന്നിലാണെന്നും കരുതേണ്ട. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് എല്ലാം കാണുന്ന കണ്ണുകൾക്ക് താഴെയാണെന്ന് ഓർമ്മിക്കണം. ദൈവം എല്ലാം കാണുന്നുണ്ട്. യോവേൽ 3:14 ഇങ്ങനെ പറയുന്നു, തീരുമാനത്തിന്റെ താഴ്വരയിൽ അനേകരുണ്ട്. ഞാനിത് വിശ്വസിക്കുന്നു. ഞാനിത് നിങ്ങളെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്. ഈ സന്ദേശം ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് ഈ പ്രോഗ്രാം കാണുന്ന അനേകായിരം ജനങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഓർക്കുകയുണ്ടായി. നിങ്ങൾ ചിലപ്പോൾ തീരുമാനത്തിന്റെ താഴ്വരയിലായിരിക്കാം. ഒരുപക്ഷേ ഹൃദയത്തിന്റെ ആഴത്തിൽ തെറ്റാണെന്ന് ബോധമുള്ള ഒരു കാര്യം ചെയ്യാൻ പോവുകയാവും. അതൊരിക്കലും നല്ലതല്ലെന്നറിയാം. ദൈവം അത് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടില്ലെന്നറിയാം. പക്ഷേ നിങ്ങൾക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നേടാനാവും. ദൈവത്തിനായി കാത്തിരുന്നാൽ അത് കിട്ടില്ല. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാവുന്നു. ലോകരുടെ സമ്പ്രദായ പ്രകാരം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അത് ചെയ്യരുത്. വിട്ടുവീഴ്ച ചെയ്യരുത്. ദൈവത്തിനായി കാത്തിരിക്കൂ. കാരണം അവിടെ നിന്നാണ് യഥാർത്ഥ മുന്നേറ്റം വരുന്നത്. എനിക്ക് മിനിസ്ട്രിയിൽ ഉണ്ടാവണം, എന്നിട്ട് ലോകമെങ്ങും ചെന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ദൈവമാണ് അതെന്നിൽ നിക്ഷേപിച്ചത്. അത് വെറുമൊരാഗ്രഹമല്ലായിരുന്നു. എന്നിൽ അത് അലിഞ്ഞിരുന്നു. അത് ആരംഭിക്കാനായി ഞാൻ വിശന്നിരുന്നു. ഞാൻ ഇവിടെയും അവിടെയും ഇവിടെയും അവിടെയും ഇവിടെയും അവിടെയും ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്തു. അത് കഠിനമായിരുന്നു. വർഷങ്ങളോളം ചെറിയ കാര്യങ്ങൾ മാത്രം നടക്കും. എന്നിട്ട് അതിനേക്കാൾ വലുതായ മറ്റെന്തെങ്കിലും ആഗ്രഹിക്കും. എന്നെ കാലിഫോർണിയയിൽ പ്രസംഗിക്കുവാനായി ചിലർ ക്ഷണിച്ചിരുന്നു. ഡേവും ഞാനും അത്രയും ദൂരം അന്നേ വരെ പോയിട്ടില്ല. ഞങ്ങൾക്ക് ഭയങ്കര ആവേശമായിരുന്നു. അവിടെ വെച്ചൊരാൾ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ശുശ്രൂഷ കുറച്ചു കാലമായി പിന്തുടരുന്നുണ്ട്. നിങ്ങളുടെ മാനേജറാകാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു,
ഒരു ചെറിയ കാലയളവിനുള്ളിൽ നിങ്ങളെ ഈ ലോകം മുഴുവനും ഞാൻ പ്രശസ്തയാക്കും. നിങ്ങൾ പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിത്തരും. നിങ്ങൾക്ക് ശുശ്രൂഷ സ്ഥാപനമുണ്ടാകും. അങ്ങനെ അങ്ങനെ അങ്ങനെ. എനിക്കതിനൊന്നും താല്പര്യമില്ലായിരുന്നെന്ന് പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എനിക്കത് ഇഷ്ടമായിരുന്നു. നമുക്കിങ്ങനെ ചിന്തിക്കാൻ പ്രലോഭനമുണ്ടാവും. ഇതാ കിട്ടി, ദൈവം തരുന്ന ഉത്തരമാണിത്. ദൈവം ശരിയായ ആളെ അയച്ചിരിക്കുന്നു. അന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാനായി ഞാൻ കിടക്കയിൽ കിടക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഇത് ഓടിക്കൊണ്ടിരുന്നു. അത് ചെയ്യരുത്, അത് ചെയ്യരുത്, അത് ചെയ്യരുത്. ദൈവം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. നീ ഇതിൽ വീഴാതെ കാത്തിരുന്നാൽ ഞാനായിരിക്കും നിന്റെ മുന്നേറ്റക്കാരൻ, ഞാനായിരിക്കും നിന്റെ മാനേജർ. നീ ആരാണെന്ന് ജനങ്ങൾ അറിയാൻ ഞാൻ ഇടയാക്കും. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ തോന്നുന്നു ഞാൻ തീരുമാനത്തിന്റെ ഒരു വിളിപ്പാട് അകലെയായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞത് കേട്ടോ, ദൈവത്തിനായി കാത്തിരിക്കുന്നതിന് പകരം ആ മനുഷ്യന്റെ തീരുമാനത്തെ അംഗീകരിക്കുവാൻ ഞാൻ അടുത്തായിരുന്നു. നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. നമ്മുടെ ആഗ്രഹം സാധ്യമാക്കാൻ തെറ്റായ വഴിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദൈവത്തിനായി കാത്തിരിക്കാൻ നാം ചില കാര്യങ്ങൾ വിടേണ്ടതായി വരും. സാറയും അബ്രഹാമും ചെയ്തു കൂട്ടിയ കുഴപ്പങ്ങൾ അറിയില്ലേ? ദൈവം നൽകിയ ഒരു വാഗ്ദത്തത്തിനായി അവർ കാത്തിരുന്നു. അത് പെട്ടെന്ന് സംഭവിക്കുന്നതായി കാണാത്തതുകൊണ്ട് സാറയ്ക്ക് ഒരു ഐഡിയ തോന്നി. സ്ത്രീകൾ ഐഡിയ ഉണ്ടാക്കുന്നതിൽ സമർത്ഥരാണ്. അവർ ഭർത്താക്കന്മാരോട് തങ്ങളുടെ ആഗ്രഹം സാധ്യമാക്കാനായി വളരെ നന്നായി സംസാരിക്കും. എപ്പോഴുമല്ല കേട്ടോ, ചിലപ്പോൾ മാത്രം. ഏദൻ തോട്ടത്തിൽ ഹവ്വ ആദാമിനോട് പഴം തിന്നാൻ പ്രേരിപ്പിച്ചത് നമുക്കറിയാമല്ലോ. ഞാനിപ്പോഴും ഹവ്വയെ കുറ്റപ്പെടുത്തില്ല, ആദാമായിരിക്കും അതിന് ഉത്തരവാദി. അതിപ്പോൾ നമുക്ക് വേണ്ട. അവിടുന്ന് തുടങ്ങാൻ എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ സമയമില്ല. പക്ഷേ സാറ അബ്രഹാമിനോട് അവളുടെ ദാസിയെ അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയാക്കാൻ പറഞ്ഞു. അവൾ ഗർഭിണിയായാൽ ആ കുഞ്ഞിനെ തനിക്ക് കിട്ടുമല്ലോ. ദൈവം അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാത്തതിൽ കാത്തിരുന്ന് അവൾക്ക് മടുത്തു. അതുപോട്ടെ, കഥ എന്തു തന്നെയായാലും നമുക്കെല്ലാം ഇതുപോലെ ജഡീകതയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതിൽ സംശയമില്ല, നമുക്ക് ജഡീകതയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ജനങ്ങളോട് പറയാറുണ്ട്, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പ്രൊമോഷൻ കിട്ടാനായി മറ്റ് സഹപ്രവർത്തകർ കളിക്കുന്ന കളികൾ നിങ്ങളും കളിക്കാൻ പാടില്ല എന്ന്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പദവി വാങ്ങിത്തരാൻ അവർ കഴിവുള്ളവരാണെന്ന് കരുതി നിങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടാത്തവരോട് സൗഹൃദഭാവം നടിച്ച് അവർക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം ആ പദവി നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങളായി അതിന് ശ്രമിക്കരുത്. കാരണം നിങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നത് നിങ്ങൾ തന്നെ സംരക്ഷിക്കും. ദൈവം നിങ്ങൾക്ക് നൽകിയാൽ അവൻ നിങ്ങളെ സുരക്ഷിതരാക്കും. ആമേൻ. ഒരുപക്ഷെ നിങ്ങളുടെ ബോസ് നിങ്ങളുടെ വിശ്വാസത്തിനെതിരായി വിട്ടുവീഴ്ച നടത്തി ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അയാളെ സന്തോഷിപ്പിക്കാനായി ആരെയെങ്കിലും വഞ്ചിക്കുന്നതിൽ പങ്കെടുക്കുക അഥവാ കുടുംബവുമായി സമയം ചിലവാക്കാനോ അവരോടൊത്ത് ദേവാലയത്തിൽ പോകാനോ സാധിക്കാതാവുക. കാരണം ബോസിനെ സന്തോഷിപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടതെന്നോ, ദൈവമേ എന്നെ സഹായിക്കണേ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, മറ്റു വിശ്വാസികളുമായി ഞാൻ ഫെലോഷിപ്പ് ഉണ്ടാക്കേണ്ടതാണ്. ദേവാലയമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. നിങ്ങൾക്കറിയാമോ, ഈ ജോലി എനിക്കിഷ്ടമാണ്. ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ഞായറാഴ്ച തന്നെ നടക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങളുടെ സമയത്തിന്റെ ഓരോ മിനിറ്റും വലിച്ചെടുക്കരുത്. എന്നോട് പലരും പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ജനങ്ങളെ അറിയാം, എനിക്ക് ജനങ്ങളെ അറിയാം. നല്ലവരായ ജനങ്ങളെ, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ അവർക്ക് ദൈവത്തിന് വേണ്ടി ഒട്ടും സമയമില്ല. അവർക്ക് ബിസിനസ്സിൽ എപ്പോഴും തിരക്കായിരിക്കും. ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുത്താൽ എന്താണുണ്ടാവുക? ആദ്യം ദൈവരാജ്യത്തെയും അവന്റെ നീതിയെയും അന്വേഷിപ്പീൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇരട്ടിയായി വന്നു ചേരുന്നു. ഹൂ, ഇന്ന് എനിക്ക് അല്പം ഉന്മേഷം തോന്നുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടു തരം കഷ്ടപ്പാടുകൾ നേരിടാനിടയുണ്ട്. ഒന്ന് പിശുക്ക്, മറ്റൊന്ന് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രഥമസ്ഥാനം കൊടുക്കാത്തപ്പോഴുള്ള കഷ്ടപ്പാട്. എന്നെ വിശ്വസിക്കൂ, നിങ്ങൾ ദുരിതം അനുഭവിക്കും. നിങ്ങൾ എന്തു തന്നെ സ്വന്തമാക്കിയാലും ശരി, ലോകത്തിലെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവർ പണക്കാരും ഏറ്റവും പ്രസിദ്ധി പെറ്റവരുമാണെന്നറിയാമോ? ഇത് നമുക്കെല്ലാം അറിയാം. നമ്മുടെ പുറമേ ഉള്ളതല്ല ഇവിടെ പ്രധാനം, നമ്മുടെ അകത്തെന്താണുള്ളതെന്നതാണ്. നമ്മൾ ബുദ്ധിയെ ആരാധിക്കാൻ പാടില്ല. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ കുടുങ്ങരുത്. എനിക്ക് തോന്നുന്നു, ഞാൻ എന്താണ് കരുതുന്നതെന്ന് പറയട്ടെ, ഞാൻ കരുതുന്നു.
അധരങ്ങൾ മൂടിക്കൊണ്ട് ദൈവം എന്താണ് പറയുന്നതെന്ന് കാണൂ. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ദൈവത്തിന് എന്താണ് പറയാനുള്ളത്? 1 കൊരിന്ത്യർ 2:12. നമ്മൾ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുമ്പോൾ ജഡത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാവും, പക്ഷെ ആ കഷ്ടപ്പാടുകൾ സന്തോഷം നൽകും. ലോകത്തിന്റെ ആത്മാവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ചിലത് പറയാൻ പോവുകയാണ്. ലോകത്തിന്റെ ഫിലോസഫികളും ലോകത്തിന്റെ ജ്ഞാനവും അതുപോലെയുള്ള പലതും. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ ആണ് പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. അതിനാൽ നമുക്ക് ലോകത്തിന്റെ ആത്മാവിനെയല്ല, ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അത്രേ നൽകിയത്. ഇതെന്തുമാത്രം മനോഹരമാണെന്ന് ആർക്കെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? നമുക്ക് ലോകത്തിന്റെ ആത്മാവിനെ അല്ല നൽകിയിരിക്കുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം, അതേ അധ്യായത്തിലെ 14-15 വചനങ്ങൾ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ, ലൗകിക മനുഷ്യന് ദൈവമില്ലാത്തവനാണ്, ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരായാലും വിവേചിക്കപ്പെടുന്നതുമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ പണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്ന് ഒരു ലൗകിക മനുഷ്യനോട് വിശദീകരിച്ചു നോക്കൂ. ഒരിക്കലൊരു ബിസിനസ്മാൻ എന്നോട് പറഞ്ഞത് ഓർക്കുന്നു. അയാൾ എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അയാൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ചില ചോദ്യങ്ങളുടെ കാര്യത്തിൽ അയാൾ എന്നെ സഹായിക്കുകയായിരുന്നു. അത് എൻ്റെയും ഡേവിൻ്റെയും ആ വർഷത്തെ ടാക്സിനെ കുറിച്ചായിരുന്നു. അയാൾ പറഞ്ഞു, ആദ്യമായി പറയട്ടെ, നിങ്ങൾ കൂടുതൽ പണം ദാനം ചെയ്യുന്നു. അയാൾക്കത് മനസ്സിലായില്ല, നിങ്ങളുടെ ലൗകിക സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലാവില്ല. എന്തിനാണ് നിങ്ങളൊരു വീക്കെൻഡ് മുഴുവൻ ചിലവാക്കുന്നത്? എന്തിനാണ് ദൂരയാത്രകൾ ചെയ്ത് ഹോട്ടലിൽ താമസിച്ച് ഏതാനും സ്ത്രീകൾ നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാൻ വരുന്നത്? അതുമാത്രമല്ല, അവർ പലപ്പോഴും നിങ്ങളെ വഴക്ക് പറയുന്നല്ലോ. അവർക്കതൊരിക്കലും മനസ്സിലാവില്ല. മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് മനസ്സിലാക്കണം. സഹപ്രവർത്തകർ നിങ്ങളെ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കരുത്, അവർ ഒരിക്കലും നിങ്ങളെ മനസ്സിലാക്കില്ല. നിങ്ങളുടെ രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കൾ നിങ്ങളെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കരുത്, അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല. പക്ഷേ രസകരം എന്തെന്നാൽ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും, കാരണം നിങ്ങളും അതേ അവസ്ഥയിലുള്ളവരായിരുന്നു. അതുകൊണ്ട് അവരോട് അല്പം സഹതാപം കാണിക്കാം. 15-ാം വാക്യം, ആത്മീക മനുഷ്യൻ, ഇത് നമ്മളാണ്, അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവൻ തന്റെ ബുദ്ധി ഉപയോഗിച്ചും ചിന്തകൾ പ്രകാരവും അല്ല ജീവിക്കുന്നത്, അവനെല്ലാം ചെയ്യാൻ ശ്രമിക്കും. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരായാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കാലിഫോർണിയയിലെ ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, എനിക്ക് നിങ്ങളെ പ്രശസ്തയാക്കാൻ സാധിക്കും, അതിനെനിക്ക് ചില മാസങ്ങൾ സമയം തന്നാൽ മതി. ഞാൻ എൻ്റെ ബുദ്ധി അനുസരിച്ച് നടന്നിരുന്നെങ്കിൽ അപ്പോൾ തന്നെ സൈൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ കിടക്കയിൽ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറി എൻ്റെ ഉള്ളിൽ ഒരുതരം ഇളക്കം സംഭവിച്ചു. എനിക്ക് ആവശ്യം ഇളക്കമായിരുന്നില്ല, ദൈവം അതിനെ സമ്മതിക്കണമായിരുന്നു. ദൈവത്തിൻ്റെ സമയവും വഴിയും ഞാൻ ആഗ്രഹിച്ചു, ദൈവത്തിൻ്റെ മണിക്കൂറായിരുന്നു എനിക്ക് ആവശ്യം. എന്നാൽ ഇവിടെ എനിക്ക് മനസ്സിലായി, മനസ്സിനകത്ത് ഇളക്കം സംഭവിച്ചത് കാരണം നിങ്ങളിൽ ആരൊക്കെയാണ് ദുരിതം അനുഭവിക്കുന്നത്? ഒരവിശ്വാസിയെ വിവാഹം കഴിച്ചതുകൊണ്ടാണോ ദുരിതം? ഗുഡ്, എനിക്കൊരു സാക്ഷിയെ കിട്ടി. വിവാഹം കഴിച്ചാൽ അയാളെ മാറ്റാമെന്നാണ് ഞാൻ കരുതിയത്. അതാണ് പ്രശ്നം. നിങ്ങൾ അയാളെ വിവാഹം കഴിക്കുമ്പോൾ അയാളെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൂടുതൽ മോശമാവും. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന് വ്യായാമം വേണ്ടി വരും. ദൈവത്തെ വിശ്വസിക്കണം. നിങ്ങൾ സ്വയം കയറിക്കൂടിയ പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം പുറത്തു കിടക്കാനാവില്ല. അതേ സുഹൃത്തുക്കളെ, സ്വയം വിശ്വാസി എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് ഇന്നലെ പ്രസംഗത്തിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവർക്ക് സദാചാരമില്ലായ്മയും അത്യാഗ്രഹവും മറ്റു പലതും ഉണ്ടായിരിക്കാം. ഞാൻ കരുതി നാളെ പറയണം, ഇന്നലെ ഞാൻ പറഞ്ഞു ഭർത്താവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി അല്ലെന്ന്. വീട്ടിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞേക്കരുത്, ഇനി നിങ്ങളുടെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കില്ല.
അഥവാ ഭാര്യയുടെ കൂടെ കഴിക്കില്ലെന്ന് പറയരുത്. പുരുഷന്മാർ ഒരു കാര്യം ചെയ്യുന്നു, അവർ സുന്ദരിയായ സ്ത്രീയെ കാണുന്നു, അവൾ വിശ്വാസിയല്ല, പക്ഷെ അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉയരാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ആഗ്രഹിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം, എന്നാൽ വേണ്ടെന്ന് പറയൂ. കാരണം ദൈവം വേണ്ടെന്ന് പറയുന്നതായി വിശ്വസിക്കൂ. ഞാനൊന്നു പറയട്ടെ, നിങ്ങളുടെ ജഡീകത കഷ്ടപ്പെടുമായിരിക്കാം, നിങ്ങളുടെ ശരീരത്തിൽ വേദന അനുഭവപ്പെട്ടേക്കാം, ഉള്ളിൽ നിങ്ങൾ നിലവിളിക്കും, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മനോഹരമായ എന്തെങ്കിലും അനുഭവം ഉണ്ടാവുന്നതാണ്. ജഡത്തിനോട് ഇല്ലെന്നും ദൈവത്തോട് ഉവ്വെന്നും ഒരു വലിയ പരീക്ഷ നിങ്ങൾ വിജയിക്കും, ഒരു വലിയ പരീക്ഷ നിങ്ങൾ വിജയിക്കും, നിങ്ങൾക്ക് സമ്മാനം ലഭ്യമാകും. അബ്രഹാമും സാറയും വർഷങ്ങളോളം എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ ആഗ്രഹത്തെ മാറ്റിവെച്ചു. ഇന്ന് നമ്മളും അതേ ഇസ്മായേലിന്റെ ബാധിപ്പ് കൈകാര്യം ചെയ്യുന്നു. അവർ ഒരല്പം സമയം കൂടി കാത്തിരുന്ന് ഇങ്ങനെ പറയണമായിരുന്നു, ദൈവമേ, ഞാൻ ഇവിടെ നിന്ന് അനങ്ങില്ല, അങ്ങയ്ക്ക് ഇതിഷ്ടമല്ലെങ്കിൽ ഇത് കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കും. അതെ, നമുക്കിന്ന് 1 Petros 4:1-5 വരെ നോക്കാം. ഇത് നിങ്ങൾ മുൻപ് വായിച്ചിട്ടില്ലെങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ള വചനങ്ങളാണ്, അതിമനോഹരവുമാണ്. നമുക്കിത് നോക്കാം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടത്. അതുകൊണ്ട് ദിവസവും മാനസികമായി നിങ്ങൾ ഇങ്ങനെ പറയാൻ തയ്യാറാവുകയാണ് എന്നർത്ഥം. ഇന്ന് ലോകത്തിൽ ഞാൻ എന്തിനെയൊക്കെയാണ് നേരിടേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്ന് ഓഫീസിൽ എന്തിനെയാണ് നേരിടേണ്ടി വരുന്നതെന്ന് അറിയില്ല. പക്ഷേ യേശുവിനെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ ഞാൻ സ്വയം കഷ്ടപ്പാട് സഹിക്കുമെന്ന് തീരുമാനമെടുക്കുന്നു. അവരാദ്യം ഇതിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നീട് ഇതിലെ പോകാൻ തുടങ്ങും. നിങ്ങൾ സ്വയം സംസാരിക്കേണ്ടി വരും. നിങ്ങളൊരു വിജയകരമായ ജീവിതം നയിക്കാതെ എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു, എങ്ങനെയോ. നിങ്ങളൊരു ഉദ്ദേശത്തോടെ പ്രവർത്തിക്കണം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉദ്ദേശത്തോടെ എന്നത് എന്റെ സംസാരത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. എഴുന്നേറ്റ ശേഷം ഞാൻ ജനങ്ങളെ കരുതിക്കൂട്ടി സ്നേഹിക്കുന്നു. ഞാൻ കരുതിക്കൂട്ടി പ്രാർത്ഥിക്കുന്നു. ബൈബിൾ വായിച്ച് ഉദ്ദേശത്തോടെ ദൈവത്തോടത്ത് സമയം ചിലവാക്കുന്നു. ഞാൻ ഉദ്ദേശത്തോടെ ജനങ്ങളോട് നന്നായി പെരുമാറുന്നു. എന്നെ വേദനിപ്പിച്ചവരോടും എന്നെക്കുറിച്ച് നുണ പറഞ്ഞവരോടും ഞാൻ ഉദ്ദേശത്തോടെ ക്ഷമിക്കുന്നു. എനിക്ക് എങ്ങനെ തോന്നുമെന്ന് എന്നോട് ചോദിക്കരുത്, കാരണം പലപ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് നല്ലതായി തോന്നാറില്ല. പക്ഷേ നാം തോന്നലുകൾക്കും ഉപരിയാണ്. നമ്മൾ വീണ്ടും ജനിച്ചവരാണ്, ആത്മാവ് നിറഞ്ഞവരാണ്, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമുക്ക് എങ്ങനെ തോന്നുന്നു, എന്താണ് വേണ്ടതെന്നോർത്ത് നാം ജീവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവും, പക്ഷേ ദൈവത്തെ കൂടാതെ ജീവിക്കാനാവില്ല. വീണ്ടും പറയാം, ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവും, പക്ഷേ ദൈവത്തെ കൂടാതെ ജീവിക്കാൻ സാധിക്കില്ല. എന്താണ് ആവശ്യമെന്ന ലിസ്റ്റിൽ അവനാണ് മുകളിൽ. എനിക്ക് എന്താണ് ആവശ്യമെന്ന ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ അവനാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ വികാരങ്ങളും നിങ്ങളോട് ആവശ്യപ്പെട്ടാലും നിങ്ങൾ പ്രലോഭനങ്ങളിൽ വീഴാൻ പാടില്ല. നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കേണ്ടതും സാത്താനെ എതിർക്കാനുള്ളതും ദൈവം നൽകിയിട്ടുണ്ട്. ഇന്ന് വീണ്ടും പ്രലോഭനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായി ജിഞ്ചർ ഇവിടെയുണ്ട്. ശരി, നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാമല്ലേ. ഇത് ടെക്സാസിൽ നിന്ന് ജാക്ലിനാണ്. ഇവർ ചോദിക്കുന്നു, പ്രലോഭനങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നത് ഒരു ബന്ധനമാകുമോ? കാരണം അതിനെക്കുറിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക? അതൊരു ബന്ധനമായി മാറുമോ? പ്രലോഭനത്തെക്കുറിച്ച് ഞാൻ വ്യാകുലപ്പെടും തോറും കൂടുതലായി പ്രലോഭനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിനാൽ പ്രലോഭനത്തെ കൈകാര്യം ചെയ്യുന്നതിനും അതൊരു പ്രശ്നമായി മാറുന്നതിനും മധ്യേ ഒരു അതിർത്തി ഏർപ്പെടുത്തേണ്ടതാണെന്ന് തോന്നുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഒന്നിനെക്കുറിച്ചും നമ്മൾ വിഷമിക്കേണ്ടതില്ല, എല്ലാറ്റിനെക്കുറിച്ചും നാം പ്രാർത്ഥിക്കണം. അതെ, ഇതിന്റെ ഉത്തരം ഫിലിപ്പിയർ 4:6 ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത് എന്ന്. അതുകൊണ്ട് സ്വന്തം പ്രലോഭനങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത് എന്നതല്ല അതിന്റെ അർത്ഥം, കാരണം അത് വിശ്വാസമല്ല. ദൈവത്തിൽ നിന്ന് ഏതെങ്കിലും കാര്യത്തിൽ സഹായം ലഭിക്കാനുള്ള ഒരേ ഒരു വഴി വിശ്വാസത്തിലൂടെയാണ്. വിശ്വാസമില്ലാതെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും സ്വാർത്ഥതയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്.
അതിനാൽ വെറുതെ പ്രലോഭനത്തെക്കുറിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങളിത് നിസ്സാരമായിട്ടെടുക്കരുത്. എനിക്ക് എന്തായാലും പ്രശ്നമില്ലെന്ന മനോഭാവം ഉണ്ടാവരുത്. പ്രലോഭനത്തെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് നമുക്കതിന് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണെന്ന് പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ പലപ്പോഴും ജനങ്ങളോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ പ്രശ്നം അതിനെക്കുറിച്ച് വായിച്ച് പ്രാർത്ഥിക്കണം. ലൈംഗിക പാപമാണെങ്കിൽ അതിന്റെ വചനം വായിക്കുക, അത്യാഗ്രഹത്തിന്റേതാണെങ്കിൽ അത് വായിക്കുക, കോപമുണ്ടെങ്കിൽ ആ വചനം വായിക്കുക. ഓരോന്നിനുമുള്ള ഉത്തരം ദൈവവചനത്തിൽ. അതെ, അത് ഭയപ്പെടേണ്ട കാര്യമാണ്. ഒരു നിശ്ചിത കാര്യത്തിൽ വീണു പോകുമോ എന്ന് നാം പേടിക്കുന്നു. നാം ദൈവത്തെ നിരാശപ്പെടരുത്. നാം ദൈവത്തെ സ്നേഹിക്കുന്നു. ഭയം എളുപ്പത്തിൽ നമ്മൾ കടക്കാൻ അനുവദിച്ച് അവനെ നിരാശപ്പെടുത്തരുത്. വീണ്ടും ഞാനത് ചെയ്താൽ എന്ത് ചെയ്യും? നിങ്ങളെ അവനുമായി ബന്ധം സ്ഥാപിക്കാൻ വിളിച്ചപ്പോൾ തന്നെ അവൻ അതറിയാമായിരുന്നു. അവൻ നിങ്ങളോടൊത്ത് പ്രവർത്തിക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾ സ്വതന്ത്രരാകുന്നത് വരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ സ്വതന്ത്രരാകും വരെ അവൻ പ്രവർത്തിക്കും. ആ കാര്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നതിന് അവൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ജീവിതം കഠിനമാക്കാനല്ല അവൻ ആഗ്രഹിക്കുന്നത്, അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഇനി അടുത്ത ചോദ്യം ജർമ്മനിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞങ്ങളൊരു ക്ഷയിച്ച സമൂഹത്തിലാണ് ജീവിക്കുന്നത്. കമേഴ്ഷ്യൽ അഡ്വർടൈസിംഗ്, പ്രോഡക്ട്സ്, അങ്ങനെ പലതിൻ്റെയും സ്വാധീനത്തിൽ തെറ്റായ സ്ഥലങ്ങളിൽ സന്തോഷത്തിനായി പലതും വാങ്ങിക്കൂട്ടണമെന്ന് നമ്മുടെ ജീവിതത്തിലെ ഉദ്ദേശമില്ലായ്മയാണ് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാതെ, മീഡിയകളിലൂടെ പ്രലോഭനങ്ങളിൽ വീഴാതെ കുടുംബത്തെ വളർത്തിക്കൊണ്ടുവരാനായി എന്താണ് ചെയ്യേണ്ടതെന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാൻ സാധിക്കുമോ? ഇത് പരിശീലനത്തിലൂടെയാണ് ഉണ്ടാവേണ്ടത്. വസ്തുവകകളെക്കുറിച്ച് കുട്ടികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ അവർക്ക് വേണ്ടത്ര പരിശീലനം നൽകണം. ഇന്നത്തെ സമൂഹത്തിൽ അത് വളരെ കഠിനം തന്നെയാണ്. പല കുട്ടികളും സ്കൂളിലെ സമ്മർദ്ദം കാരണം മറ്റുള്ളവർ വാങ്ങിക്കുന്നതെല്ലാം അവർക്കും ഉണ്ടാവണമെന്ന് കരുതുന്നു. ഇത് ഏറ്റവും നല്ല ബ്രാൻഡാണ്, ഇത് അതിനേക്കാൾ ഏറ്റവും നല്ല ബ്രാൻഡാണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ, നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളുടെ നല്ല സുഹൃത്തുക്കളാവാൻ നോക്കരുത്. നല്ല മാതാപിതാക്കളാണാകേണ്ടത്. മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവനും അവർക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. വസ്തുക്കൾ വസ്തുക്കൾ തന്നെയാണെന്നും അവ വാങ്ങിക്കുന്നത് നല്ലത് തന്നെയാണെന്നും അവരെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ അവരുടെ സന്തോഷം അതിലായിരിക്കരുത്. നാം അവരെ നേരത്തെ പഠിപ്പിച്ചാൽ അത് താനേ ഉണ്ടായിക്കോളും. ഞാൻ മകൾ കുട്ടികളോട് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഇതല്ല ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. ദൈവം എത്രയോ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, ജീവിതത്തിൽ ഇതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ഞാൻ പറയാം. എന്നെങ്കിലും ഒരിക്കൽ പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയി. ലോകത്തിൽ പല ആവശ്യങ്ങളും പൂർത്തിയാക്കാനാവാത്ത എത്രയോ ജനങ്ങളുണ്ട്. അവർക്ക് നമ്മുടെ പക്കലുള്ള സാധനങ്ങൾ പങ്കിടണമെന്ന് പഠിപ്പിക്കുക. അതൊരു പക്ഷേ ശുശ്രൂഷ ചെയ്യാമെന്ന് സ്വയം മുന്നോട്ട് വരാൻ സന്നദ്ധരാവുന്നതോടൊപ്പം ഇന്നർ സിറ്റിയിൽ ഒരു ഔട്ട്റീച്ച് മിനിസ്ട്രി സംഘടിപ്പിക്കുന്നതോ ഒരു മിഷൻ ട്രിപ്പിനായി കൊണ്ടുപോകുന്നതോ ആവാം. എന്നാൽ അതിനായി നിങ്ങൾ പ്രവർത്തിക്കേണ്ടി വരുമെന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഏതെങ്കിലും വിഷമത്തിൽ അവർക്കൊരു പ്രശ്നവും ഇല്ലെന്ന് നിങ്ങൾക്ക് പ്രത്യാശിക്കാനാവില്ല. കാരണം നമുക്ക് സന്ദേശങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സത്യമായിട്ട് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ കാര്യം പ്രസ്താവിക്കാം. നിങ്ങളുടെ ജഡത്തെ ഇളക്കുന്ന ഏതാനും കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആദ്യമായി അവ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഊ എന്നിട്ട് അധികം താമസിയാതെ തന്നെ, ചിലപ്പോൾ ഒരാഴ്ച പോലും ആയി കാണില്ല, അപ്പോഴേക്കും നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട് വാങ്ങിയവയെല്ലാം ഒരു അർത്ഥവുമില്ലാത്തതാണെന്ന് തോന്നും. അതിനാൽ അത്യാഗ്രഹത്തിൽ അകപ്പെടാതിരിക്കാൻ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടുക എന്നതിലുപരി കൊടുക്കുന്നതിലുള്ള സന്തോഷം പങ്കിടുക. ഇനി അടുത്ത കാര്യം മീഡിയയെക്കുറിച്ചുള്ള ചോദ്യത്തെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കാര്യത്തിൽ പ്രലോഭനമുണ്ടായാലും നമ്മൾ അതിനെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകുന്നു. അതൊരു പക്ഷേ ലൈംഗിക ചിന്തകളോ ഭക്ഷണത്തെക്കുറിച്ചോ ആവാം. പോഷക പദാർത്ഥങ്ങൾ ഭക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് പറയാനുണ്ടാവുകയുള്ളൂ. ചോക്ലേറ്റോ അങ്ങനെ എന്തും. അതെ, അതുകൊണ്ട് ചിലപ്പോൾ അത്തരം കാര്യങ്ങളിൽ നാം നമ്മെ തന്നെ സംരക്ഷിക്കേണ്ടി വരും, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രലോഭനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന്. അതെ, നാം എന്ത് കാണുന്നു എന്ത് നോക്കുന്നു എന്നതിലും ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാമോ, നമ്മളൊരു സാധനത്തിനായി ഇന്ന് ഓർഡർ ചെയ്യും, ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ 30 മാസികകൾ വാങ്ങിക്കുന്നുണ്ടാവും. സാധനങ്ങളുടെ കാര്യത്തിൽ പ്രലോഭനം ഇല്ലാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അവയെല്ലാം വലിച്ചെറിയും, അവയൊന്നും നോക്കുക പോലുമില്ല. നമുക്ക് നമ്മെ സംരക്ഷിക്കാൻ അനേകം വഴികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ അത്യാഗ്രഹത്തെക്കുറിച്ച് പതിവായി പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഭൗതികമായ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതിൽ പിടിപെടാൻ വളരെ എളുപ്പമാണെന്നു എനിക്കറിയാം. സാധനങ്ങളുടെ കാര്യത്തിൽ മാത്രമാണെന്ന് ശ്രദ്ധ. വേദപുസ്തകം പറയുന്നു, അത്യാഗ്രഹം ഒരു അത്യാഗ്രഹിയുടെ ഹൃദയം കവരും എന്ന്. നാം അത്യാഗ്രഹത്തെ തടയണം. വേദപുസ്തകം ഇങ്ങനെയും പറയുന്നു, വിശ്വാസിയായ ഒരാൾ അത്യാഗ്രഹമോ സദാചാരമില്ലായ്മയോ അങ്ങനെ പല ദൂഷ്യങ്ങളുള്ള ഒരു സഹക്രിസ്ത്യാനിയോടൊത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന്. അത്യാഗ്രഹം ഈ ലിസ്റ്റിലുണ്ട്. ദൈവത്തിനത് ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ അത്യാഗ്രഹികളാവുന്നത് അവന് ഇഷ്ടമല്ല. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നവൻ ആഗ്രഹിക്കുന്നു. അതൊരു നല്ല ചോദ്യമായിരുന്നു.
ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വചനം നൽകാൻ ആഗ്രഹിക്കുന്നു. വചനം വചനം ഞങ്ങൾ ഇത് എല്ലാ സമയത്തും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും ഈ പ്രോഗ്രാം മുഖേന നൽകുന്ന വചനങ്ങൾ നിങ്ങൾക്ക് സഹായകരമായിരിക്കും എന്നത് വളരെ പ്രധാനമാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അതിനേക്കാളും ഉപരി നിങ്ങൾ ഇത് സ്വയം വായിക്കണം. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.